കോട്ടയം മറിയപ്പള്ളിയിൽ പാറക്കുളത്തിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്താൻ ശ്രമം വിജയകരം ആയിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ശ്രമമാണ്. ക്രെയിൻ ഉപയോഗിച്ചുള്ള ഇടപെടലിൽ വിജയകരമായി പൂർത്തിയായത്. ഇന്നലെയാണ് ലോറി പാറക്കുളത്തിലേക്ക് മറിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സുജു കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുജു, കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അല്പസമയം മുമ്പാണ് മണിക്കൂറോളം നീണ്ടിരുന്ന രക്ഷാപ്രവർത്തന അവസാനമായത്. ലോറി രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ വ്യക്തമായി കാണാവുന്നതാണ്. ലോറി ഉയർത്തി നിൽക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ ലൈവ് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോറി ഉയർത്താൻ സാധിച്ചത്. ഇന്നലെ രാത്രി 9:30 കൂടിയായിരുന്നു നാഥൻ നടത്തിയ അപകടമുണ്ടായത്. ഇന്നലെ 9:30 ഈ വാഹനം ഇവിടുന്ന് ഈ വലിയ ലോറി വളം തിപ്പോയിൽ വന്ന് വളം എടുത്തുകൊണ്ട് തിരികെ പോകുന്ന സന്ദർഭത്തിലാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം സ്വദേശിയായിരിക്കുന്ന പാറസ്ഥല സ്വദേശിക്കുന്ന സ്വദേശി അജയകുമാറാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ലോറി ഡ്രൈവർ ഉൾപ്പെടെയാണ് ഈ പാറക്കുളത്തിലേക്ക് ഉള്ളിലേക്ക് പാറക്കുളത്തിലേക്ക് ലോറി മറിഞ്ഞു വീണത്. ഇപ്പോൾ അദ്ദേഹത്തിനെയും ഇപ്പോൾ ലോറിക്കുള്ളിൽ നിന്ന് ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിന് ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. ഇന്നലെ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഡോക്ടർമാരുടെ ഭാഗത്താണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത്. എന്തായാലും ഇന്നലെ 9:30 എന്ന് ലോറി മറിഞ്ഞു അല്ലെങ്കിൽ 10 മണിയിലൂടെ മറിഞ്ഞു എന്ന് പറയുമ്പോൾ 12 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സ്ഥലത്തെത്തിയ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ലോറിയിൽ നിന്ന് വീഴുമ്പോൾ രക്ഷപ്പെടാൻ അവർ ആവശ്യപ്പെട്ടിരുന്നു അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പരാജയപ്പെടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ തന്നെ പിന്നീട് രാത്രി ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിരുന്നു. അവർ രക്ഷാപ്രവർത്തന നേതൃത്വം നൽകിയെങ്കിലും വലിയ ഒരു ദുഷ്കരമായ ഒരു സാഹചര്യമായിരുന്നു. കാരണം 2-60 അടിയോളം താഴ്ചയുള്ള ഒരു ഒരു പാറക്കുളമാണ്. ഇതിലേക്ക് ലോറി വീണ ശേഷം ഇത് ചെളിക്കുണ്ടിലേക്ക് ആഴ്ന്നു പോകുന്ന അല്ലെങ്കിൽ താഴ്ന്നു പോകുന്ന ഒരു സന്ദർഭ സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നോ രക്ഷാപ്രവർത്തനം നടത്തുന്ന പോലെ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് രാത്രി നിർത്തി രക്ഷാപ്രവർത്തനം രാവിലെയും പുരുഷം തുടരുകയായിരുന്നു. ആരംഭിച്ച രക്ഷാപ്രവർത്തനം രാവിലെ ഫയർഫോഴ്സിന്റെ വിവിധ ഹിമസിലെത്തുകയും മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ എത്തിയാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഒടുവിൽ കേരള ഫയർഫോഴ്സിന്റെ മുങ്ങൽ വിദഗ്ധർ തന്നെ ഇറങ്ങി അവർ ഈ ലോറിയുമായി ബന്ധിപ്പിക്കുന്ന ക്രെയിന്റെ അതിന്റെ കേബിളുകൾ ബന്ധിപ്പിച്ച ശേഷമാണ് ഉയർത്തിയത്. അത് 2 തവണ ശ്രമിച്ചപ്പോഴും പരാജയപ്പെടുകയായിരുന്നു. പിന്നെ 3-ാമത്തെ ശ്രമത്തിലാണ് ഇത് വിജയകരമായി ഉയർത്താൻ സാധിച്ചത്. ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ കുളത്തിലെ വെള്ളം പറ്റിച്ചുകൊണ്ട് അത് സമീപത്തെ പുഴയിലേക്ക് ഒഴുക്കി വിട്ട ശേഷം ലോറി ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ഉയർത്താൻ വേണ്ടിയായിരുന്നു പദ്ധതി കിട്ടുന്നത്. എന്നാൽ അതിനു മുമ്പ് തന്നെ ഇപ്പോൾ ലോറി വിജയകരമായി ഉയർത്താൻ സാധിച്ചിരിക്കുന്നു. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ലോറി ഒരു സിനിമ അല്ലെങ്കിൽ ഉയർത്തിയെങ്കിൽ പോലും ഇതിന്റെ അകത്ത് ഡ്രൈവറെ ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടു പോയിരുന്നു അല്ലെങ്കിൽ അകപ്പെട്ടു പോയിരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അദ്ദേഹം ഞാൻ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം പാറസ്ഥല സ്വദേശി അജയകുമാറാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ അവരുൾപ്പെടെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ലോറിയിൽ നിന്ന് മാറ്റിയപ്പോൾ സമീപത്തേക്ക് പോയി ഉണ്ടായിരുന്നത്. എന്തായാലും ദുഃഖകരമായ ഒരു ഒരു വാർത്ത തന്നെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് പറയാൻ പങ്കു വെക്കേണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും ഇപ്പോൾ ലോറി ഇത് എന്നത് ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ലോറി ഇപ്പോൾ ഉയർത്തിയ ലോറിയിൽ നിന്ന് ആദ്യം പരിഗണന അദ്ദേഹത്തിന് ഈ ലോറി ഡ്രൈവറിനെ അതിൽ നിന്ന് ലോറിയിൽ നിന്ന് മാറ്റുക എന്നതായിരുന്നു. അതിനുശേഷം ഇന്ന് കരയ്ക്ക് റോഡിലേക്ക് ഇനി സ്ഥാപിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അതിനെ ഈ രക്ഷാപ്രവർത്തന നേതൃത്വം നൽകുന്ന ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോറി കരയിലേക്ക് മാറ്റി അതിനെ സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ്. ഇപ്പോൾ അതിനുള്ള ശ്രമങ്ങളാണ്. ഇത് ധാരാളം ജനങ്ങൾ ഈ കാഴ്ച കാണുവാൻ വേണ്ടി എത്തിയിരുന്നു. അവരെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ സാധിക്കുകയുള്ളൂ. അത്തരം ഒരു നടപടിയിലേക്ക് പോവുകയാണ് ഫയർഫോഴ്സ്. എന്തായാലും ഈ ഞാൻ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് നീണ്ട 12 മണിക്കൂറിലധികം നീണ്ടു നിൽക്കുന്ന ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ അല്ലെങ്കിൽ 16 മണിക്കൂറിലധികം നിൽക്കുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ദൗത്യത്തിന് അവസാന ഘട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതൊരു വലിയേറെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. കാരണം അത്തരത്തിൽ വലിയ ഒരു ആഴമുള്ള ഒരു പാറക്കുളമാണ് പ്രദേശത്തുള്ള. ഇതിന്റെ സമീപത്ത് മറ്റൊരു പാറക്കുളം കൂടെയുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ വാർത്ത നൽകിയതാണ്. മുമ്പ് കോട്ടയത്തു നിന്ന് മറിയപ്പള്ളിയിൽ നിന്ന് കാണാതെ 2 ആളുകളുടെ മൃതദേഹം ഉണ്ടാവുമെന്ന് സംശയിച്ചുകൊണ്ട് സമീപത്തെ പാറക്കുളം പോലീസും
പോലീസും മുങ്ങൽ വിദഗ്ധരും ഉൾപ്പെടെ എത്തി അത് ആ പാറക്കുളം വറ്റിച്ച് തിരച്ചിൽ നടത്തിയിരുന്നു. അതിന്റെ സമീപമായുള്ള തന്നെ ഒരു കുളമാണ് ഈ പറയുന്ന ഇപ്പോൾ ഈ ലോറി മറിഞ്ഞിരിക്കുന്ന കുളം. ഇവിടെ ചെളിക്കുണ്ടമാണ്, അതായത് മാത്രമല്ല കാട് പിടിച്ചു കിടക്കുന്നു, അതുപോലെ തന്നെ ഇതിന്റെ മുകളിൽ ധാരാളം വീഴ്ചകൾ തള്ളിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ചാടി ഇറങ്ങി ആളുകൾക്ക് രക്ഷിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥലമാണ്. അതിലേക്കാണ് മറിഞ്ഞത്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ആളുകൾക്ക് ഇതൊരു പാറക്കുളമാണെന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഉള്ള ഒരു കുളം തന്നെയാണ് ഇത് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഇദ്ദേഹം ഈ ലോറി ഡ്രൈവർ ഉൾപ്പെടെ വീണത്. ഇന്നലെ രാത്രിയാണ് ഇങ്ങനെ അപകട കാരണത്തെ പറ്റിയെങ്കിലും വിശദ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ തുടർന്നുള്ള ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ലോറിക്ക് ഏതെങ്കിലും തരത്തിൽ തകരാതെ പറ്റിയിരുന്നു. മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിൽ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകത്തുള്ളൂ. എന്നാലും ഇപ്പോൾ ആശ്വാസമായി ഒരു കാര്യം ലോറി ഉയർത്താൻ സാധിച്ചു എന്നത് ഒരു ആശ്വാസമാണെങ്കിൽ പോലും ഈ ഇതിന്റെ തുള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഡ്രൈവർക്കാരും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ആശങ്കയുള്ളതും. അദ്ദേഹത്തിന്റെ ഇപ്പോൾ മാറ്റിയതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലോറിയിൽ നിന്ന് മാറ്റി ഉടൻ ഉയർത്തിയുള്ള ആദ്യ പ്രതികരണം നൽകിയിട്ടും അദ്ദേഹത്തിനെ ലോറിയിൽ നിന്ന് മാറ്റുക എന്നത് തന്നെയായിരുന്നു. ഇപ്പൊ അദ്ദേഹത്തിന്റെ ലോറിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ആര്യ. സുജു, ഈ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് സുജു സൂചിപ്പിച്ചത്. ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളോ, അതോ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് ലഭിക്കുന്നുണ്ടോ? അറിയാം, അത്തരം ഒരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ അതിന്റെ ഒരു വിശദീകരണത്തിലേക്ക് കടക്ക, ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ രക്ഷാപ്രവർത്തനത്തിന്റെ രണ്ട് സ്ഥലങ്ങളിലാണ് നിന്നുകൊണ്ടാണ് നമ്മൾ ദൃശ്യം പകർത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ പകർത്തുന്ന റിപ്പോർട്ട് ചെയ്യുന്നതും ഈ ലോറി ഉയർത്തുന്നതിന്റെ മറുവശത്ത് നിന്നുകൊണ്ടാണ് സമീപത്ത്. അതുകൊണ്ട് തന്നെ ഈ ലോറി ഉയർത്തി അതിൽ നിന്ന് ഈ ആളെ മാറ്റുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ നമുക്ക് ആ ദൃശ്യം കാണാൻ സാധിച്ചിട്ടുമില്ല. സ്വാഭാവികമായി സർഫസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഉത്തരം മണിക്കൂറുകൾ അതിനുള്ളിൽ കടന്നതിനാൽ തന്നെ സ്വാഭാവികമായി ചില നമുക്ക് ഒരുപക്ഷെ ദുഃഖകരമായ വാർത്തയായിരിക്കാം നൽകാൻ സാധിക്കേണ്ടത് വരുന്നത്. എന്തായാലും ആ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ലഭിക്കണമെങ്കിൽ ലഭിക്കാതെ നമുക്ക് അത്തരം ഒരു കാര്യം നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം കൂടിയാണ്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം അല്പസമയത്തോടെ തന്നെ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നതിലും അദ്ദേഹത്തിന്റെ പേപ്പറിൽ നിന്ന് എടുക്കുകയും അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയാണ് കൊണ്ടുപോയിരിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത് ആര്യ. ശരി, വളരെ വ്യക്തമാണ്. സുജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. കോട്ടയം മറിയപ്പള്ളിയിൽ പാറക്കുളത്തിലേക്ക് മറിഞ്ഞ ലോറി ഉയർത്താനുള്ള ശ്രമം മണിക്കൂറുകളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ലോറി വെള്ളക്കെട്ടിൽ നിന്നും ഉയർത്തിയിട്ടുണ്ട്. ഇതിൽ കുടുങ്ങിയിരുന്ന ഡ്രൈവറെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മണിക്കൂറുകൾ ഈ ഒരു വെള്ളത്തിനടിയിൽ തന്നെ ആയിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനാകില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അശുഭകരമായ വാർത്ത തന്നെ ആയിരിക്കും ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ് സുജു നൽകുന്ന വിശദാംശങ്ങൾ.